എല്ലാവരും ഇപ്പോൾ ത്രെഡ്ഫിൻ സാൽമൺ, റാവൂസ്, വാഴ്മീൻ, വാമീൻ എന്നൊക്കെ പറയുന്നൊരു മീനിൻ്റെ പറയുന്നു. ആ മീനിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഒരുപാട് ലൂറുകളിലാണ് ഇവിടെ എല്ലാവരും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ആദ്യം വരുന്ന സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലൂറുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് മീൻ കിട്ടാറുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീനുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. പിന്നെ അതുങ്ങൾക്കൊന്നും ഒരിക്കലും ഈ പറയുന്ന സാധനം നമ്മൾ എന്തിട്ട് കൊടുത്താലും അവരതിൽ പിടിക്കില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു തീറ്റയിലായിരിക്കാം ആ സമയത്ത് എന്തെങ്കിലും പുതിയൊരു ഐറ്റം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കാം അവർ മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലൂറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൂറിനെ അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ലൂറ്. ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ലൂറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല നല്ല ക്ലാസ് ഫിനിഷാണ്. ഒരു ഒറിജിനൽ മീൻ എങ്ങനെയോ ആ മീനിൻ്റേതായ എല്ലാ കളറും ഇതിനുണ്ട്. കണ്ടില്ലേ, ഫിനിഷിങ് കണ്ടില്ലേ? അതുകൂടാതെ ഇത് വയർ ത്രൂ കൺസ്ട്രക്ഷനാണ്. ഇവിടെ നിന്ന് നമ്മുടെ അകത്തൂടെ സ്റ്റീൽ പോയി ഇവിടെ വരെ വന്നിരിക്കുന്നതാണ്. ഫുൾ സ്റ്റീലാണ്. അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ ഹുക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ഹുക്സാണ്. അനങ്ങുന്നും കൂടി ഇല്ല. എന്നാൽ അത്ര ഷാർപ്പുമാണ്, ഒന്നും പറയാനില്ല. അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 grams എന്തോന്നും വെയിറ്റ് വരും. 41 grams വെയിറ്റ് വരുന്നുണ്ട് ഇത്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കാറ്റ്, തിരടപ്പുറത്ത് പോയി വീണാലേ മീൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഈ സാധനം നല്ലൊരു കറക്റ്റ് ഫിനിഷിംഗ് ആണ്. തനിയൊരു മീനിൻ്റേതായ എല്ലാവിധ എഫക്ട്സും ഉള്ള ഒരു ലൂറാണ് ഈ ഞാനീ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നോയ്സും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു റാറ്റ്ലിങ്ങേ ഉള്ളു, അല്ലാതെ വലുതായിട്ടൊരു സൗണ്ടൊന്നും ഇല്ല. പക്ഷേ ഇതിന് സൗണ്ടിൻ്റെ ഒന്നും കാര്യമില്ല. ഇതിൻ്റെ വരവിൽ തന്നെ എനിക്ക് കണ്ടിട്ട് മീൻ കിട്ടുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്കി ഒരു 5 കളേഴ്സുണ്ട്. ഈ പറയുന്ന സ്പ്ലിറ്ററിങ് അനങ്ങിയാൽ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല നോയ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളത്തിട്ട് വലിക്കുമ്പോൾ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ടാവും. കാണാൻ നല്ല ഒന്നും പറയാനില്ലാത്തൊരു കളേഴ്സാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു കളറാണ് ഞാൻ ഈ പി വെച്ചിരിക്കുന്നത്. അടുത്ത കളറ് ഈ കാണുന്നതാണ്. അതും ഒരു നാച്ചുറൽ കളറാണ്. ആ നാച്ചുറൽ കളറും ഞാൻ പുറത്തെടുക്കുകയാണ്. ഇതാണ് അടുത്ത കളറ്. ഈ ലൂറിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മാഗ്നം ഫ്രൈ എന്നാണ് ഇതിൻ്റെ പേര്. അതുകൂടാതെ ഇതിൻ്റെ ഹുക്സ് ഒരിത്തിരി സൂക്ഷിച്ച് ഉപയോഗിക്കണം. തൊട്ടടുത്ത് കയറുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് കണ്ടില്ലേ, എല്ലാം നല്ല നാച്ചുറൽ കളേഴ്സാണ് ഈ കാണുന്നതെല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിപ്പോൾ ഒരു ബ്ലൂ സാരഡൈൻ എന്നൊക്കെ പറഞ്ഞിരുന്ന വെച്ചാൽ ഒരു കളേഴ്സിനായിട്ട് സാമ്യമുള്ള കളറുകളാണ്. എനിക്ക് ഈ വാഴമീൻ്റെ കാര്യത്തിലും ത്രെഡ്ഫിനും ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത് കളറിനേക്കാളും കൂടുതൽ ഈ ആക്ഷനും ഈ ഒരു സൈസ് ഏകദേശം എല്ലാവർക്കും അത്യാവശ്യം നല്ല ഹെവിയാണ് ഈ ലൂറ്. കണ്ടില്ലേ, നല്ല ഹെവി ലൂറാണ്, നല്ല ബാലൻസ്ഡ് ലൂറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടത്. കണ്ടില്ലേ, കണ്ടോ? അടുത്ത കളറ് ഇത് ഇത്തിരി കൂടി അടിപൊളി കളറാണ്. ഇതൊരു ടൂണയുടെ കുഞ്ഞിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ കളർ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല കളറല്ലേ? ഹെഡിൻ്റെ ഈ കളേഴ്സൊക്കെ കണ്ടില്ലേ? കളറിലൊന്നും ഒരു കാര്യമില്ല എൻ്റെ നോട്ടത്തിൽ. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ്. ഈ ചെകളയിലുള്ള കളറൊക്കെ കണ്ട ഹെഡിൻ്റെ അവിടെയുള്ള അതിലൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ മീൻ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്താലേ അതിൻ്റെ ആ ഒരു പ്രത്യേക ഫീല് കിട്ടുള്ളൂ. മനസ്സിലായ? കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ലൊരു കളറാണ്. ഇതിൻ്റെ എല്ലാ കളറും തന്നെ അടിപൊളിയാണ്. ഞാനിത് എല്ലാം unboxing initiation, young manager. I'm getting the other color like go off. Other color or number and pink. Pink will wear a little pink in it for their attraction. I think it's another and then I say pingini Uru Patera Uru clarity in the Velatile and none of our end. Other Kalakala and freshwater running pink in Uru. Repandu and the Alcaricum Pinga Trem promoted in it. Cardan is in a pingu wire at tricycle run and the Pelara with threat tricycle is like a minky toe and the load some sure. Adi was Uru, Kainuru and Dolombo Largamari. A lavipanala, pink, rather pink and pattern all of a certain. It is in the finishing again, don't they? Underbody on flat and Pina Ilu Vera Proteza is the Valatlakama cast the tower in a bowl. Upon our action, Lanka strike it all a chance of food than they in a yellow, I think. We have a stick baits in the action, and I love the Asheru Protestant. Pineda cast is in a valichalum, luring in a veteran, Nala, Nala movement, certain within the Arthakalan. Okay, with them a yellow fin tuna together. I love in tuna like a cuninda. Look at it, a laughing tuna, no in the Kunjina, no Marapata, a lavi the mineral, wet thin and a column there, no, 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 a lavi de mineral cum, a toast or sarno, a laughing tuna, a queen. Adana Muda Carnival. Adinda strike right and down. The number ideal with the langulum. So, Portugal and the local Catalina, Lamina, Laganapa, Mino, move, we didn't get to know another delay, or is that taking a movement. Don't get a third running up. A third of the sum, other world take a nail runner, and love in Dona Volta nail runner. Natural colors another in the terminal protector. If a corona light, nail take a banger. The color I am pretty she dang a little natural color is an atom of the Sultan and Dunlap. Rain and Uru Meldas on the hookum within the Ilama just on the thought to go on our day, other number I hook out. E hook in the Prater and no king. E hook in the Prater and E hook in the Prater and go. Is anything the hook. Penetrating another sharp package in it. Ingena total the penetrative and a running either country in the repair. Petan the penetrative amateur are not thousand powerful and Nangana would be less credited. About either cane, Yanni Parana, Ilu and the Prater, Pina, Idipanamalping in a country, Idinishation. This is ഒരു മോഡൽ കൂടി ഇറങ്ങിയിട്ടുണ്ട് അതിനെ കൂടി ഞാൻ പരിചയപ്പെടുത്തും X-Rap Magnum Cast എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഈ മോഡലിന് വേറെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഗ്രാം കൂടുതലുണ്ട് അതുകൂടാതെ ഇതിന് ഒരു ചുണ്ട് കൂടിയുണ്ട് ഇതിന് ഒരു ചെറിയ ചുണ്ട് കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചുണ്ടില്ലാത്ത ലൂർ എങ്ങനെ വരും ചുണ്ടുള്ള ലൂറിനാണ് ഇതുവരെ പ്രത്യേകതകളാണ് അപ്പോൾ ഇതിനേലും 1 ഗ്രാം കൂടി കൂടുതലുള്ളതുകൊണ്ട് അത്യാവശ്യം ദൂരം പോകും നല്ലതുപോലെ ഓടിയും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും Nalla Sultan and Lariga Rela Adana, Yanum, is Edicala Garno. Is Yano Capin, you say, I meant in Allah, Sultanite, the only one running and the major. Is indeed underlying English Tabata, is UV color another, is a night glowing another, UV sheriff attractive every color son. Abadon and another third. Is in them do Dandel and Dale and Yanaka. Oh, this is a name for Porangalina. Name in a British name in the other they say they were you. A name in a number that very Mulani, Kalakamari, Chapter mean very well. They equated. Another name in the great edition of Porangalina. ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഈ ലൂറുകളുടെ ആക്ഷൻ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. പക്ഷേ നമ്മൾ ചാനൽ കാണുന്നതിൽ ഒരുപാട് പേര് ബിഗിനേഴ്സ് ഉണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് അറിയില്ലായിരിക്കാം. അപ്പോൾ അവരോട് നമ്മളിതിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നത്, ഈ ചുണ്ടുള്ളതും ചുണ്ടില്ലാത്തതും നമ്മളുള്ള അതിൻ്റെ വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞില്ല. ചുണ്ടില്ലാത്തത് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ 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 ആടി ആടി വരുള്ളൂ. ആ സമയത്ത് ഈ ചുണ്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് മീൻ ഓടുന്ന പോലെ ഇങ്ങനെ 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 ഓടി ഓടിയാണ് വരുന്നത്, ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് വരുന്നത്, ജസ്റ്റ് ഇങ്ങനെ ആടി ആടി ഇത് വരുന്നത്, ഇങ്ങനെ ഇങ്ങനെ ഓടി. രണ്ടിനും നോയ്സൊക്കെ സെയിമാണ്, ഇതിന് നോയ്സൊക്കെ സെയിമാണ്, പക്ഷേ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ഇതിലും ഇതിലും തമ്മിലുള്ള വ്യത്യാസം, ഇത് നമുക്ക് കൂടുതൽ ദൂരം എറിഞ്ഞ് വലിയ മീനുകളെ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾക്കിപ്പോൾ ദൂരത്തെറിഞ്ഞ് മീനെ പിടിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സാധാരണ ദൂരത്താണെങ്കിലും മീൻ കിട്ടാൻ ചാൻസ് കൂടിയ സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എറിയുന്ന സ്ഥലത്ത് തന്നെ നല്ലപോലെ താഴ്ത്തി പോവും. ഇത് നമുക്കൊരു എല്ലാവിധ മീനുകൾക്കും ഇത് ഉപയോഗിക്കാം. ഈ ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റും അത്യാവശ്യം നമുക്ക് നല്ലൊരു ആക്ഷനും കിട്ടുന്നതുകൊണ്ട് നല്ല ദൂരം അറിയാനും നല്ല സുഗമമായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ മീനിനെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമുള്ളൊരു ലൂറാണിത്. അതേപോലെ തന്നെ ഇതാവുമ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണ ചെമ്പല്ലി അതിനെയൊക്കെ പിടിക്കാൻ ഇത് ഉപയോഗിക്കാറില്ല ആരും. എല്ലാവരും വറ്റ, വാമീൻ, പിന്നെ ശീലാവ് അങ്ങനെയുള്ള മീനിനെയൊക്കെ ഉപയോഗിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ ചെമ്പല്ലി കിട്ടില്ല എന്നല്ല, ചെമ്പല്ലി കാളാഞ്ചിയൊക്കെ കിട്ടിയതുണ്ട്, പക്ഷെ ഇത്തിരിയും കൂടി കൂടുതൽ ഇതിൽ കിട്ടാവുന്നത് ഈ പറഞ്ഞ മീനുകളാണ്. നിങ്ങളെ ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്തുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചുണ്ടില്ലാത്ത സ്റ്റിക്ക് ബെയ്റ്റ് എന്ന് പറയുന്ന സീരീസിലുള്ള കളേഴ്സ്. 1 2 3 4 5 6 ഇത് രണ്ടിനും ചുണ്ടുള്ള മോഡലാണ്. ഇതിന് ഞാൻ പറഞ്ഞ പോലത്തെ ആക്ഷൻ വ്യത്യാസം ഉണ്ടാവും, ഇതിനൊന്നൊക്കെ വേറെ ആക്ഷനാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതെല്ലാ കളറും കൂടി ഒരുമിച്ച് കാണുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് കാണിച്ചു തന്നെ. ഞാനെല്ലാം സെപ്പറേറ്റ് കാണിച്ചതാണ്, എന്നാലും ഇതിൽ സെപ്പറേറ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ശരിക്കും പ്യുവർലി സോൾട്ട് വാട്ടറിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന കളേഴ്സാണ്. അതിൽ ഈ കളറിനും ഈ കളറിനൊക്കെ UV അറ്റാക്ക് പോയിൻ്റ് ഉള്ളതാണ്. UV അറ്റാക്ക് കളേഴ്സാണ്, UV ബ്രൈറ്റ് കളേഴ്സാണിത്. 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീട്ടം, ഏകദേശം 4 ഇഞ്ച്. അതുകൂടാതെ ഇതിനാകുമ്പോൾ 42 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, ഇതിനാകുമ്പോൾ 41 ഗ്രാം. 1 ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ, എനിക്ക് തോന്നുന്നത് ഇത് ഈ ചുണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നത് ഗ്രാം വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് കുളത്തിലൊക്കെ എല്ലാം സെയിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. ഇത് നല്ല ഒരു അട്രാക്റ്റീവ് ലൂറാണ്. എനിക്ക് ഇത്രയും കൊല്ലം ഞാൻ കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ലൂറാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി തിരിച്ചു വരും വരെ എല്ലാവർക്കും എൻ്റെ ചൂണ്ടാശംസകൾ.